ശ്രീ രാജേന്ദ്രമംഗലം ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തു വരുന്ന വാർത്തയാണ് സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം തെറിക്കുമ്പോൾ. അതായത് തൃശ്ശൂരിൽ ഇലക്ഷൻ നടന്നപ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ച് വോട്ടർമാർക്ക് പെൻഷൻ നൽകി വോട്ടുകൾ ചോദിച്ചു എന്നാണ് കോടതിയിൽ ഒരു കേസ് നിലത്തെയും കോടതി സുരേഷ് ഗോപിയോട് അത് മറുപടി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യമായൊരു കഥയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ലംഘനമല്ലേ? സുരേഷ് ഗോപിക്ക് ചെറിയ അഹങ്കാരമുണ്ട്, ഒരു തലക്കനമുണ്ടെന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ കുറച്ചൊരു തലക്കനമുണ്ട്. ദേശീയ അവാർഡ് നേടിയ നടൻ, അതുപോലെ തന്നെ ഒരുപാട് ഫാൻസുള്ള, ഒരുപാട് ആരാധകരുള്ള ഒരു നടൻ എന്നൊക്കെ നിലയിലുള്ള ഒരു ചെറിയ അഹങ്കാരം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലും ശരീരഭാഷയിലും ഒക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. പ്രേം നസീറിന്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പോലോ ഭാഷയിൽ പ്രതിഫലിക്കാത്ത തരത്തിൽ അദ്ദേഹം അത് പ്രകടമാക്കും. ചങ്കൂറ്റമുള്ള ഒരു കൊമ്പനാന എന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം അഭിനയിച്ച റോളുകളുണ്ടല്ലോ, കമ്മീഷണറായിട്ടും ഒക്കെ അഭിനയിച്ച ആ റോളുകൾ, പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും ഒക്കെ അഭിനയിച്ച ആ റോളുകൾ, അദ്ദേഹം പകർന്നാടിയ റോളുകൾ അദ്ദേഹത്തെ വിട്ടുപോയിട്ടില്ലെന്ന്, ആ ഒരു പവറോട് കൂടിയാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത്. എല്ലാം താനൊരു ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ ദാസനാണെന്നുള്ള കാര്യം പലപ്പോഴും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും മറന്നു പോകുന്നു. തന്നെ വിജയിപ്പിച്ച ബി ജെ പി പ്രവർത്തകരുടെ കാര്യവും അദ്ദേഹം മറന്നുപോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെന്നപ്പോൾ ആള് കുറവാണെന്ന് കണ്ട്, ഏതോ ഒരു ആദിവാസി കേന്ദ്രത്തിൽ ചെന്നപ്പോൾ എവിടെ ആള്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്ന ഔദ്ധത്യത്തോടെ അദ്ദേഹം പറഞ്ഞു. വിനയപൂർവ്വം ആളുകളെ കൂട്ടേണ്ടതിന് പകരം അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ആൾക്കാരെ തന്നെ മനസ്സ് മതിപ്പിച്ചു. അതിനുശേഷവും അദ്ദേഹം സിനിമയിലാണ് എനിക്ക് താല്പര്യം, മന്ത്രിയായതുകൊണ്ട് മന്ത്രിസ്ഥാനം ഞാൻ രാജിവെക്കുമെന്നൊക്കെയുള്ള രീതിയിലും വേണ്ടെന്ന് പറയുമെന്നൊക്കെയുള്ള രീതിയിലും ഇതൊക്കെ വന്ന് പുതിയ ജനങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞപ്പോൾ അവർക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. തങ്ങളുടെ ഒരു മന്ത്രി എന്നുള്ള നിലയിലും തങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിലും കണ്ട ആൾ മന്ത്രിസ്ഥാനം വലിച്ചെറിയാൻ പോകുന്നു. ഇമാതിരി ജൽപ്പനങ്ങൾ, ഒരു അസ്വസ്ഥതയുടെയോ നിരാശയുടേതോ ആയിട്ടുള്ള ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ, അതും നിരന്തരമായിട്ട് സ്റ്റേജുകളിൽ പുറപ്പെടുവിക്കുമ്പോൾ അവർക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നിങ്ങളുടെ എം പി അല്ല എന്നൊരു ബി ജെ പി പ്രവർത്തനോട് പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ആംബുലൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം ആംബുലൻസിൽ പോയിട്ടുണ്ടെന്ന് തൃശ്ശൂർ ജില്ലാ ബി ജെ പിയുടെ പ്രസിഡന്റ് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ആംബുലൻസിൽ പോയിട്ടില്ല, അത് മായക്കാഴ്ചയായിരിക്കും കണ്ടത്, വ്യാജക്കാഴ്ചയായിരിക്കും കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു. ഇദ്ദേഹം ആരാ ഇതൊക്കെ പറയാൻ? ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട്, ഒരു എല്ല് കൂടുതലുണ്ട്, അതിൻ്റെ ഒരു പൊക്കമുണ്ട്. ആളിന് തന്നെ നല്ല പൊക്കമുണ്ട്, അതിൻ്റെ കൂടാതെ സ്വന്തമായിട്ടൊരു പൊക്കം ഇത്തിരി ഉണ്ട് എന്നെ ആളുകൾക്ക് തോന്നും. ആളുഭാവമാണ് ഒരുപാട് പേർക്ക് മനുഷ്യത്വപരമായി സഹായം ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണ്, കുറെ പേർക്ക് പെൻഷൻ തന്റെ ഫണ്ടിൽ നിന്ന്, എം പി ഫണ്ടിൽ നിന്ന് ഒപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കുറ്റവിചാരണ നടത്തുന്ന കൂട്ടത്തിന് ഒരു തെറ്റായിട്ട് വരാം, ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ഈ തമിഴ്നാട്ടിലൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ. അങ്ങനത്തെ ഒരു കേസായി പോയി. അമ്മയും ജയലളിതയുടെ പാർട്ടിക്കാരും എല്ലാം ചെയ്യാറുണ്ട്, വളരെ തെളിഞ്ഞിട്ടുകൊണ്ട് പലപ്പോഴും അതുപോലെ ഒരു തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദു ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നും അദ്ദേഹത്തിനെതിരെ ഒരു AIYFകാരൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ AIYFകാരന്റെ പിന്നിൽ നിൽക്കുന്നത് ബി ജെ പിക്കാരാണെന്നും ആരോപണമുണ്ട്. അവർ തന്നെ ഇദ്ദേഹത്തിന് ഒറ്റിക്കൊടുക്കുകയാണോ എന്നും ഒരു ആരോപണം വന്നിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ അഹങ്കാരം സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹത്തിന് പിടിമുറുക്കുകയാണോ ബി ജെ പി എന്നൊരു സംശയമുണ്ട്. ഇതിപ്പോ എന്തായാലും വിചാരണ കഴിയട്ടെ, എങ്കിലും നമുക്ക് അതിന്റെ ഒരു തെറ്റുകുറ്റങ്ങളും നിയമത്തിന്റെ ആ സാങ്കേതിക നൂലിൽ കൂടിയുള്ള അതിന്റെ ഒരു സഞ്ചാരം എങ്ങനെയായിരിക്കുമെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നിയമത്തിനെ പറ്റി അത് എങ്ങനെ ബാധിക്കുന്നത് പോലെ ഇരിക്കുന്നു. അല്ല, അഭിഭാഷകനെ കൊണ്ടുവന്ന് ബാധിച്ച സുരേഷ് ഗോപിക്ക് കേസ് ജയിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വെച്ച് തോറ്റ സ്ഥാനാർത്ഥികളും പ്രതിപക്ഷവും ഒക്കെ അങ്ങനെ കേസ് കൊടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ജയിക്കാത്തതിന് കേസ് കൊടുത്ത് ജയിക്കാറുണ്ട് എന്നുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ നൂലാമാലകൾ ധാരാളമായിട്ട് ജയിച്ചു കഴിഞ്ഞാലും ഉണ്ട്. അങ്ങനൊരു നൂലാമാലയിൽ ചിലപ്പോൾ സുരേഷ് ഗോപി പെട്ടാൽ അദ്ദേഹം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയുടെ ആ വാതായനങ്ങൾ തുറന്ന് അദ്ദേഹം ഈ കൂട് തുറന്നു വിട്ടപ്പെട്ട പക്ഷിയെപ്പോലെ അദ്ദേഹം ഈ അഭിനയത്തിന്റെ ആകാശ വീതികളിൽ ഇങ്ങനെ പറന്നു കളിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ബി ജെ പിക്കാരുണ്ടെങ്കിൽ അത് പിന്മാറുകയാണ് പാർട്ടിക്കും അതുപോലെ തന്നെ അതിന്റെ ഭരണത്തിനും കേന്ദ്ര ഭരണത്തിനും നാട്ടിലും.